ശ്രീ രാജനമംഗലം, നമ്മൾ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച നടത്തി. ഇന്നും ഒരു പ്രമുഖ പത്രത്തിൽ നവീൻ ബാബു സഞ്ചരിച്ച വഴിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതായത് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ബുക്ക് ചെയ്ത് ട്രെയിൻ പോയെന്നും റെയിൽവേ പാതയിൽ കുറെ നേരം നടന്നെന്നും തിരിച്ച് വീണ്ടും ഓട്ടോയിൽ പോയെന്നെല്ലാം പറയുന്നുണ്ട്. ഇതിപ്പോ എന്താണ്, ആര് പറയുന്ന വിശ്വസിക്കേണ്ടത്? ഇപ്പം അല്ല, ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. CCTVയിൽ ഉണ്ടല്ലോ ഈ കാര്യങ്ങളെല്ലാം, CCTVയിൽ തെളിവായിട്ടുണ്ട്. ഇവിടെ എന്റെ സംശയം അതല്ല, ഈ മനുഷ്യന് ഇത്രയും വലിയ വാക്കുകൊണ്ടുള്ള കുത്തേറ്റ് കഴിഞ്ഞപ്പോഴും ഒറ്റയ്ക്ക് വിട്ടു. ഒരു സഹപ്രവർത്തകനെങ്കിലും, കണ്ണീരുകാരെ ഈ സ്നേഹത്തിന്റെ പേരിലൊക്കെ പേര് കേട്ടവർ, ഒരാളെങ്കിലും അദ്ദേഹത്തെ ഒന്ന് അനുഗമിച്ച് ഒരാശ്വാസവാക്ക് പറയാനില്ലായിരുന്നു. അത് ഇത്രയും നേരം അദ്ദേഹം ഒറ്റയ്ക്കാണ് സ്റ്റേഷനിൽ അങ്ങോട്ട് നടക്കുന്നു, അവിടെ ബെഞ്ചിൽ ചാരി കിടക്കുന്നു. അസ്വസ്ഥനാണെന്നുള്ളത് CCTV ദൃശ്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. വളരെ അസ്വസ്ഥനാണ്. സാധാരണഗതിയിൽ ഈ കൈക്കൂലി വാങ്ങിക്കുന്നവനൊക്കെ നല്ല തൊലിക്കൊട്ടി വാങ്ങും. അങ്ങനെ ശീലമായി ഒരു നാണവും കാണുകയില്ല. ഇപ്പൊ ദൂരദർശൻ ഡയറക്ടർ ആയിട്ടൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കൂസലും ഇല്ലാതെ പോലീസിന്റെ കൂടെ നടക്കുന്ന ഫോട്ടോയാണ് പത്രങ്ങളിൽ 1-ാം പേജ് വന്നത്. അതുപോലെയാണ് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് ഇവർക്ക്. ഒരു നാണവുമില്ല. എത്രയോ പഞ്ചായത്ത് അപ്പൊ പെൻഷൻ വെട്ടിപ്പ് നടത്തി കോടികൾ വാങ്ങിച്ചാൽ, അതുപോലെ തന്നെ ഈ സർവേക്ക് വേണ്ടി പണം വാങ്ങിയ ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും അവർക്കൊരു നാണവുമില്ല. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതൊക്കെ ആ ജോലിയുടെ ഭാഗമാണ്. ശമ്പളവും പിമ്പളവും കിട്ടണമെന്നൊരു അവകാശം പോലെ. ഇതങ്ങനല്ല. ഈ മനുഷ്യനെ ഞെട്ടിച്ചു കളഞ്ഞു. 5 പൈസ പോലും കൈക്കൂലി വാങ്ങിക്കാത്ത 2 പെൺമക്കളുടെ ഈ അച്ഛനെ ഇത് വല്ലാതെ അസ്വസ്ഥനാക്കി. അതുകൊണ്ടാണ് രാത്രി 1:30 വരെ അദ്ദേഹം ട്രെയിൻ കിട്ടാതെ തിരിച്ചു പോന്നപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി, റിയാക്ഷൻസ് ഒക്കെ നോക്കി. തനിക്ക് അനുകൂലമായിട്ടൊന്നും കാണുന്നില്ലെന്ന് കണ്ടുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇനിയിപ്പോൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ആരോപണങ്ങളില്ലാത്ത ഒരു ലോകത്തേക്ക് പോയതെന്ന് എനിക്ക് തോന്നുന്നു. അത്രയധികം വേദന ആയിട്ടുണ്ട്. വളരെ ശുദ്ധമായ മനസ്സുള്ളവർക്ക് അങ്ങനെ വേദന ഉള്ളു. അല്ലാത്തവർക്ക് അത് കുഴപ്പമില്ല. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുമായിരിക്കുന്നവർക്ക് ഏത് കുത്തേറ്റാലും അങ്ങോട്ട് ഏൽക്കുകയില്ലല്ലോ. കുത്തുന്നവർക്ക് നൊമ്പരം പറ്റി വന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ആശാന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ആളുകളായിരിക്കണം ഇദ്ദേഹത്തെ ഇട്ട് വേട്ടയാടിയത്, ഇദ്ദേഹത്തിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് വേദനിപ്പിച്ചതും ഒക്കെ തന്നെ. ഇദ്ദേഹത്തിന് പറ്റിയത് അവിടെ പോയപ്പോൾ വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം അമ്പലത്തിൽ പോയാൽ ശാന്തി കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ പോയി കുറച്ചു നേരം നിന്നു. ആ അമ്പലത്തിൽ പോയിട്ട് ഒരു ശാന്തിയും കിട്ടിയില്ല. അങ്ങനെ തിരിച്ച് വന്ന് അദ്ദേഹം ക്വാർട്ടേഴ്സിൽ അവിടെ വന്നപ്പോഴും സ്വസ്ഥത കിട്ടുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നോക്കി, അവിടെയും സ്വസ്ഥതയില്ല. ഒരു സഹപ്രവർത്തകൻ വന്ന് ഇത് സാരമില്ല, ഇത് ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന് പറയാം. പരിഹരിക്കണ്ട, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പക്ഷം നിൽക്കാൻ ഒരുത്തരും ഉണ്ടായില്ല. അതാണ് CPMന്റെ അവിടുത്തെ ശക്തി എന്ന് പറയുന്നത്. ആ ഗൂഢായുസം, അതുപോലെ അവർ നടത്തുന്ന എന്ത് ക്രമക്കേടുകൾക്കും പിന്തുണയുടെ പേടിയാണ് അവർ. അതുകൊണ്ട് അവരെ എതിർക്കാൻ ആൾക്കാരില്ല. അങ്ങനെ ഒരു ലോകത്ത് ഒറ്റപ്പെട്ടു പോയ ഈ മനുഷ്യൻ അനുഭവിച്ച വ്യഥകളുടെ ചിത്രങ്ങളാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും മാതൃഭൂമിയുടെ ഭാവനാ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അങ്ങനെ എത്രമാത്രം അസ്വസ്ഥമായിരുന്നു മനസ്സ് എന്നുള്ളത് വ്യക്തമാണ്. എന്തുകൊണ്ട് ആത്മഹത്യയാണെങ്കിൽ അദ്ദേഹം അത് ചെയ്തു എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ ഒറ്റപ്പെട്ട് രാത്രിയിൽ കൂടി ഉറക്കമില്ലാതെ കഴിയുന്നതോടുകൂടി ഇങ്ങനെയുള്ള ഡിപ്രഷൻ എന്ന് പറയുന്ന അതിന്റെ ഡീപ്പസ്റ്റ് അവസ്ഥയിലേക്ക് പോകും. അതിന്റെ ഒരു പ്രതികരണമായിരുന്നു മരണം. അപ്പോൾ ആ ദിവ്യ മാത്രമല്ല, സഹപ്രവർത്തകരും പരോക്ഷമായി ഏത് ഉത്തരവാദികളാണോ എന്ന് പറയേണ്ടി വരും. ജനമതലം എന്റെ ഒരു മറ്റൊരു ചോദ്യം ഇതാണ്, ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നവീൻ ബാബു വീണ്ടും എന്തിനാണ് നോട്ടീസിൽ പോയത്? ആ വീണ്ടും ഓഫീസിലല്ലല്ലോ, കോട്ടേഴ്സിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഈ താത്തോൾ ഓൾറെഡി ഹാൻഡ് ഓവർ ചെയ്താണല്ലേ? അദ്ദേഹം നേരത്തെ ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. നേരത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ് അവിടെ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. അതിനുശേഷം ഇതിന് 2 താക്കോലുണ്ട്. ഒരു താക്കോൽ വീണ്ടും വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതെല്ലാം കൊടുത്തതിന് ശേഷം പോയിട്ട് അദ്ദേഹം അതൊന്ന് തിരുത്തിയിട്ട് വീണ്ടും താക്കോല് വാങ്ങിച്ച് ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. 8:35 ക്വാർട്ടേഴ്സിലേക്ക് ട്രെയിൻ ഇനിയും സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പോയത്. പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. 1 സെക്കൻഡ് മുമ്പേ ട്രെയിൻ പോയി. അതും ഒരു കാരണമാണ്. അപ്പൊ ആ ട്രെയിനിൽ ഇരുന്നായിരുന്നെങ്കിൽ അവിടെ ഒരു ആത്മഹത്യ ഉണ്ടാകുമായിരുന്നില്ല. പാളത്തിലിറങ്ങി. എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ട്രെയിൻ വരുന്നെങ്കിൽ തീർന്നോട്ടെ എന്നുള്ള നിരാശ കൊണ്ടാണ് അദ്ദേഹം ആ കൃത്യം നിർവഹിച്ചത്. വളരെ കഷ്ടമാണ് ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങനെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം തിരിച്ച് വീട്ടിൽ പോയി. ആരെങ്കിലും ഒരാളൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല. അവർ ഒറ്റയ്ക്ക് ഒരുപാട് മാനസിക വ്യഥകൾ എന്ന് പറയുന്നത് ഈ കുത്തുകൊണ്ടേൽക്കുന്ന മുറിവിനേക്കാൾ വലിയ വേദനയാണ്. ഹൃദയം പൊട്ടി ചോരയൊഴുകുകയാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹം അത്രയും നാൾ നേരം നരക തുല്യമായ യാതന മനസ്സുകൊണ്ട് അനുഭവിച്ചു. അതിന്റെ അന്ത്യത്തിലെ അതിന്റെ പരിസമാപ്തിയായിരുന്നു ഈ മരണം.